അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ ബൊഗെയിൻവില്ല പ്ലാന്റ്സുകളുടെ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബൊഗെയിൻവില്ല പ്ലാന്റ്സുകൾ അയക്കുവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങിയപ്പോൾ ഞാൻ കരുതി നമ്മളോട് മേടിച്ച കസ്റ്റമേഴ്സിന് ഇതിൻ്റെ പാക്കിങ് എങ്ങനെയാണ്, ഇത് എങ്ങനെ വരുന്നതെന്ന് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതാ ഇവിടെ കാണിക്കുവാണ് കേട്ടോ. നമ്മൾ ഓരോ ബൊഗെയിൻവില്ലാസും എടുത്തിട്ട് നമുക്ക് കണ്ടോ ഈ ഇരിക്കുന്ന പ്ലാന്റ്സുകളിൽ നല്ല എൻക്വയറി ഉണ്ടായിരുന്നിട്ട് നമുക്ക് ഇതൊക്കെ ഇന്ന് പാക്ക് ചെയ്യാനുള്ളതാണ്. ഏകദേശം ഇന്നൊരു 20-22 പേർക്കോളം വിടണം എന്നാണ് കരുതുന്നത്. ബാക്കിയുള്ളവർക്ക് വ്യാഴാഴ്ച ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാന്നാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടോ നമ്മൾ കുറച്ചൊക്കെ പാക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാ ഇത് നമ്മൾ കണ്ടോ ഇപ്പോൾ ഒരു 6.75 ഇഞ്ച് പോട്ടാണ് കേട്ടോ. നമ്മൾ സ്ട്രെച്ച് ഫിലിമിൽ ഇതാ ഇതുപോലെയും കട ടൈറ്റ് ചെയ്ത് റോൾ ചെയ്ത് എടുക്കുന്നുണ്ട്. അത് കേരളത്തിന് പുറത്തേക്ക് പോകേണ്ടതാണ്. പക്ഷേ ഇതാ ഇത് ഇപ്പോൾ ഞാൻ കരുതിയെന്ന് വെച്ചാൽ പോട്ടിലാകുമ്പോൾ ഇച്ചിരിയും കൂടി നല്ല സേഫായിട്ട് നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നല്ല സേഫായിട്ട് പ്ലാന്റ്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചുവട് ഇളകാതെ വേണം നമുക്ക് ഈ പ്ലാന്റ്സ് എടുക്കാനായിട്ട്. അതായത് നല്ല ഇളക്കമുള്ള മണ്ണാണിത്. കണ്ടോ ഇത് ബൊഗെയിൻവില്ലയുടെ മണ്ണുകൾ നമ്മൾ കടഭാഗത്തുള്ള മണ്ണ് വിടിയിച്ചെടുത്തേക്കുന്നതാണ്. ഇത് കണ്ടോ നല്ല ഫൈനായിട്ടുള്ള എന്താ തരുതരുവാണ്, നല്ല ഇളക്കമുള്ള നമ്മുടെ മണ്ണിലാണ്. ഇതിൽ ഉമിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഇളക്കത്തിലായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ പോട്ട് മാറ്റണം എന്ന് നിർബന്ധം ഇല്ല. നിങ്ങൾ മാറ്റുകയാണെങ്കിൽ തന്നെ അതിൻ്റെ കടയിലെ മണ്ണ് കംപ്ലീറ്റ് കളയണ്ട. അതിൻ്റെ കടയെപ്പാടി ആ മണ്ണേപ്പാടി തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സ് വെക്കുക കേട്ടോ. കാരണം നഴ്സറിയിലെ മണ്ണല്ല അത്, നമ്മുടെ മണ്ണാണ്. പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെ പ്ലാന്റ്സ് നടുമ്പോൾ ആദ്യം ഈ പ്ലാന്റ് നിങ്ങൾ ഒരു വളങ്ങളും ചേർക്കാത്ത പോട്ടിൽ നട്ടുവെച്ച് ഷെയ്ഡഡ് പ്ലേസിൽ വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ ലീഫുകൾ ഷെഡ് ചെയ്ത് പോകും, പോവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ലീഫുകൾ പോയി കഴിഞ്ഞാലും ആവശ്യത്തിന് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഷെയ്ഡഡ് പ്ലേസിൽ വെച്ച് നല്ല കീപ്പ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ തളിർപ്പുകളൊക്കെ പൊട്ടി പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരും. നേരെ മറിച്ച് നിങ്ങളിതിൻ്റെ കട അനക്കം തട്ടുന്ന രീതിയിൽ ഇളക്കി പറിച്ചെടുത്ത് അതിൻ്റെ കടയിലെ മണ്ണും മാറ്റിയിട്ട് നിങ്ങൾ നട്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾ ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് ഒരു പ്ലാന്റ് മേടിക്കുമ്പോൾ അതിൻ്റെ ഒരു പാക്കിങ് നിങ്ങളെ കാണിക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ഇതെല്ലാം നല്ല റേറ്റുള്ള ബൊഗെയിൻവില്ലാസാണ്. അപ്പോൾ ഇതാ കണ്ടോ നമ്മൾ ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ ഉണ്ട്. ഇപ്പോൾ പാക്കിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതുപോലെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലായിട്ട് സേഫായിട്ട് കിട്ടാൻ കണക്കാക്കിയിട്ട് ഇതാ കണ്ടോ ഇതുപോലെ പോട്ടുകളിലാണ് നമ്മൾ ഇതാ കണ്ടോ ഇങ്ങനെ റോൾ ചെയ്ത് വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ സേഫായിട്ട് കയ്യിൽ കിട്ടുക, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ ഇങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ ഒരു കാരണവശാലും ഇതാ നോക്കിക്കേ പ്ലാന്റിന് ഒരു കംപ്ലയിൻറ്റും പറ്റത്തില്ല കണ്ടോ. ഇത്രയും സേഫായിട്ട് അയക്കുന്ന ചില 5 പ്ലാന്റ് 6 പ്ലാന്റൊക്കെ ഓർഡർ ചെയ്തേക്കുന്നവർക്ക് 2 ബോക്സസിലാക്കി അയക്കുന്നത്. കാരണം ഒറ്റ ബോക്സിലാക്കിയാൽ അത് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നെ ഇത്രയും ഹൈറ്റ് ഉള്ളതാണ് നമ്മുടെ ചില്ലി റെഡിൻ്റെയൊക്കെ വെറൈറ്റി. അതെല്ലാം തന്നെ ഇതാണ്ടോ അത്രയും വലിയ സൈസ് പോട്ടിൽ ചെടി പോലും അറിയാത്ത രീതിയിലാണ് നമ്മൾ പാക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കാണിക്കണ്ടോ ഇത്രയും സേഫായിട്ട് ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുക. ആദ്യം നട്ടുവെക്കുമ്പോൾ ഒരു ഇതുമില്ലാണ്ട് ഒരു വളങ്ങളും ചേർക്കാമെന്ന് നട്ടുവെക്കുക കേട്ടോ. ആദ്യം തന്നെ വളം ചേർക്കണ്ട. പുതിയ തളിർപ്പൊക്കെ പൊട്ടി പ്ലാന്റ് നിങ്ങളുടെ പോട്ടിംഗ് മിക്സിലോട്ട് വേരിറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പതിയെ ഒന്ന് കിളച്ചു കൊടുത്തിട്ട് ചാണകപ്പൊടി എന്തെങ്കിലും ഇട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് ആദ്യം തന്നെ എല്ലാ വളങ്ങളും കൂടി ചേർത്ത് ബൊഗെയിൻവില്ല നടരുത്. അത് തെറ്റായ രീതിയാണ്. അറിയുന്നവരൊത്തിരി പേരുണ്ടായിരിക്കാം. അതുപോലെ തന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്ടോ ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതാണ്ടോ നമ്മുടെ മണി പ്ലാന്റ്സിൻ്റെ പാക്കിംഗ് ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒക്കെ കുറേ പേര് പോട്ട് പറഞ്ഞിട്ടുണ്ട്. ചില പേര് പോട്ട് വിത്തൗട്ട് പോട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നമ്മൾ ഇന്ന് നമ്മളാൽ കഴിയുന്നത് അതും ഇതും കൂടി തീർക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഇതുണ്ട് മണി പ്ലാന്റ്സിൻ്റെ കടയിൽ നമ്മൾ ഇതുപോലെ തന്നെ ബുഷി പോട്ട് വിത്ത് പോട്ട് പറഞ്ഞിരിക്കുന്നവർക്കുണ്ട്. അവർക്ക് ഇന്ന് അയക്കുന്നില്ല, അവർക്ക് വ്യാഴാഴ്ച ആയിരിക്കും. വിത്തൗട്ട് പോട്ട് ഇന്ന് നമുക്ക് അയക്കാൻ ഇച്ചിരി സുഖമാണ്. അപ്പോൾ അതും കണ്ടോ ഇതുപോലെ തന്നെ നമ്മളിതാ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ഓരോന്നെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയക്കുന്നവർക്ക് ഇന്ന് ഞാൻ മെസ്സേജ് ഇടും. പിന്നെ പ്രത്യേകം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. മിക്കവാറും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഇലകൾ ഷെഡ് ചെയ്ത് പോകും. അതിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, ഷെഡ് ചെയ്ത് പോവും ഇലകൾ. ബൊഗെയിൻവില്ലയുടെ എന്താ ഇല കാണാണ്ട് ഇല ഇല്ലാണ്ട് നിറച്ച് പൂക്കളിട്ട് നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ ഇലകൾ ഷെഡ് ചെയ്ത് പോകാനും ചാൻസസ് കൂടുതലാണ്. അതിലൊന്നും വിത്തൗട്ട് ഫിയർ എന്നേ പറയാൻ പറ്റത്തില്ല. അതിനൊന്നും പേടിക്കേണ്ട, അടിപൊളിയായിട്ട് പ്ലാന്റ്സുകൾ പിടിച്ചിട്ടു കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും, സെയിൽ പോസ്റ്റുമായിട്ട് വരുന്നതായിരിക്കും. ഇതൊക്കെ ഒന്ന് അയച്ചതിന് ശേഷം ഈ വീക്കിൽ നമ്മളൊരു അടിപൊളി സെയിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക് യു.